നമസ്കാരം. അപ്പോ ഹോസ്റ്റൽ റൂം റാൻസിന്റെ തേർഡ് എപ്പിസോഡായ തേർഡ് എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ എവിടം വരെ എത്തി? നമ്മളിപ്പോ കോളേജില് ചേർന്നു, ഹോസ്റ്റലില് റൂൾസ് ഒക്കെ അറിഞ്ഞു, പിന്നെ അവിടെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് നിക്കാണ്. എന്നിട്ടാണ് ഞങ്ങൾ അടുത്ത ദിവസം ഫസ്റ്റ് ഡേ സ്കൂൾ കോളേജിലോട്ട് പോവാണ്. എന്നിട്ട് ആദ്യം നടക്കുന്നത് അനാറ്റമിയുടെ ക്ലാസ് ആണ്. ക്ലാസ് എന്നല്ല, ഒരു ഇൻട്രോ സെക്ഷൻ പോലെ. ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിരുന്നു, ഒരു ആദ്യത്തെ ഒരു 15 ദിവസം. എന്നിട്ട് ഞങ്ങള് ക്ലാസ്സിലോട്ട് അപ്പോഴാണ് എല്ലാ 150 പേരെ മര്യാദ കാണുന്ന ഒരു റൂമിലായിട്ട്. എന്നിട്ട് കണ്ടിട്ട് ഞങ്ങൾ മൊത്തത്തിലൊന്ന് ചുറ്റി നോക്കുകയായിരുന്നു, എല്ലാരും എങ്ങനെയാണെന്നൊക്കെ എല്ലാരും ഒന്ന് നോക്കുകയായിരുന്നു. എന്നിട്ട് നിങ്ങൾക്കപ്പൊ ആരെയും അറിയത്തില്ലായിരുന്നു. ഞങ്ങള് ഇത്ര നമ്മള് 4 പേര്, വേറെ അസ്ലാൻ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീ ഉണ്ടായിരുന്നു, കുറച്ച് ബോയ്സിനും, പിന്നെ എനിക്ക് പരിചയമുള്ള മുമ്പ് പരിചയമുള്ള കുറച്ച് പിള്ളേർ മാത്രമേ. അതെ അതെ, ആകെ ഞങ്ങളൊരു 5 പേര് മാത്രമേ അറിയത്തുള്ളായിരുന്നു. എനിക്ക് കുറച്ച് പേര് അറിയാമായിരുന്നു, ഇവരും കുറച്ച് പേര്. എനിക്ക് ആരും അറിയത്തില്ലായിരുന്നു. ഡീപ്പായിട്ട് ആരെയും ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിച്ച് അങ്ങനെ ആരെയും സംസാരിച്ചിട്ട് അങ്ങനെ വലിയ സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ ചുറ്റും നോക്കായിരുന്നു. ഇപ്പൊ നടുക്കത്തെ റോ അല്ലായിരുന്നു, 3 റോ ആയിട്ടാണ് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കയറി പോകുന്ന പോലത്തെ ഒരു ക്ലാസ്സാണ്. അപ്പോ ഇപ്പൊ നിങ്ങള് നടുക്കത്തെ റോയിലാണ് ഇരിക്കുന്നത്, പുറകെ കുറച്ച് പെമ്പിള്ളേരുണ്ടായിരുന്നു. നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ഒരു കുട്ടീനെ കണ്ടു. എന്നിട്ട് ആ കുട്ടീനെ കണ്ട് ചുമ്മാ സംസാരിച്ചു തുടങ്ങി. അപ്പൊ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞ മലയാളിയാണെന്ന്. കഥ പറയാം, കഥ എന്റെ ഓർമ്മ വെച്ചിട്ട് അവള് മുമ്പിരിക്കായിരുന്നു, അവള് മുമ്പിലിരിക്കായിരുന്നു, അവളെന്തോ സംസാരിച്ചോണ്ടിരിക്കുക, ഇംഗ്ലീഷും തമിഴും മിക്സ് ചെയ്തിട്ട് എന്തോ സംസാരിക്കായിരുന്നു. അപ്പൊ വിഘ്നേഷിന്റെ സ്പൈഡി സെൻസ് വെച്ചിട്ട് അവളൊരു ക്ലിയർ ഭയങ്കര ബാക്കിലിരിക്കുന്ന പോലെയൊക്കെ ആക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ സംഭവം അവള് മുമ്പിൽ ഇരുന്നിട്ട് വിഘ്നേഷിന്റെ സ്പൈഡി സെൻസ്, അത് മലയാളി അല്ലേ ആ സ്പൈഡി സെൻസ്, ഒറ്റ ഡയലോഗാണോ ചോദിച്ചത്. അപ്പോ മലയാളിയാണ് ആ കുട്ടി, മലയാളിയാണ്. അപ്പോ പിന്നെ അപ്പോ ശരി, സാധാരണഗതിയിൽ ശരിയാണ്, പിന്നെ സംസാരിക്കാന്നാണ് ചെയ്യുക. അപ്പൊ അവള് പറഞ്ഞു, അടുത്ത ഡയലോഗ് ഞാൻ ഞെട്ടിപ്പോയി, നമ്പർ തരുമോ? ഇവരാണ് പറഞ്ഞത്, നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരാണെന്ന് തോന്നുന്നു, ആരോ പറഞ്ഞു നമ്പർ ഒഴിക്കി, ധൈര്യം ഉണ്ടെങ്കിൽ നമ്പർ ഒഴിക്കുന്ന ആരോ പറഞ്ഞു അല്ലേ? അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ നമ്പർ ഒഴിക്കുന്ന പറഞ്ഞു. അപ്പൊ പിന്നെ ധൈര്യം ഇല്ലെന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണ് കഥ. അപ്പൊ ആ നമ്പർ കിട്ടി, അതുപോലെ തന്നെ കുറെ പേരെ പരിചയപ്പെട്ടു, അവരെ നമ്പറൊക്കെ ചേർത്തിട്ട് ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു ഗ്രൂപ്പൊക്കെ ആയി. അപ്പോഴും ഞങ്ങൾക്ക് ആരും നേരിട്ട് അറിയത്തില്ല, ഗ്രൂപ്പിൽ ഇങ്ങനെ ഇന്ന ആളുണ്ടെന്ന് അറിയത്തുള്ളൂ. പക്ഷെ ഗ്രൂപ്പിൽ കുറെ പേര് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കുറെ പേര് സംസാരിക്കുന്നു. പിന്നെ അങ്ങനെ പോയി ആ ദിവസം. പിന്നെ ഫിസിയോളജി പോയി, ബയോകെമിസ്ട്രി, അങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യ ഫസ്റ്റ് ഇയറിലുള്ള. പിന്നെ അനാറ്റമി അല്ല, പിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ഒരു ഇൻട്രൊഡക്ഷൻ ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഞങ്ങള് വിചാരിച്ചു ഞങ്ങൾക്ക് തന്നെ നല്ല ബസ്സൊക്കെ വരും, കോളേജിന്റെ ബസ്സൊക്കെ വരും എന്നൊക്കെ ഞങ്ങൾ അതിലെ എല്ലാരും കൂടി പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ വിചാരിച്ചു. കൊണ്ടുവന്ന വണ്ടി ഡെഡ് ബോഡി കൊണ്ടുവന്നു, വണ്ടി ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന വണ്ടി പ്ലസ് അത് കണ്ടാല് ഒരു മിലിറ്ററി ഒരു ലോ മറ്റേ ലൈറ്റ് ഒന്നും മിലിറ്ററിയിലെ പടത്തിലൊക്കെ കണ്ടിട്ടില്ല, ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, മിലിറ്ററിക്കാര് എല്ലാരും പോകുന്നവരും മുകളില് മൊത്തം കവർ ചെയ്തിട്ട് അങ്ങനെ ഒരു വണ്ടി കൊണ്ടുപോയി. പക്ഷെ നമ്മള് കടാവർ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്ട് ഉണ്ട്, നമ്മള് ഫസ്റ്റ് ഇയർ മൊത്തം കടാവറാണ് ഫസ്റ്റ് ഇയർ അനാറ്റമി ഫുൾ അങ്ങനെ പഠിക്കുന്നത്. ഓപ്പറേഷൻ എംബിബിഎസ് സീരീസ് കടാവർ എന്ന് പറഞ്ഞാൽ നമ്മള് അറിയാത്തവർക്ക് മറ്റേ പഠിക്കാൻ പോയിരുന്നു. അപ്പൊ അനാറ്റമി ആളില് കേറുമ്പോ എഴുതിയിട്ടുണ്ടാവും, വീട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, ടീച്ചറിനും പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് കൊറേ കഥകളുണ്ട്, നിങ്ങള് പല എല്ലാ മെഡിസിൻ സീരീസുകളിലൊക്കെ കാണാം. അപ്പൊ ഒരു ഡിസെക്ഷൻ ആള് ഡിസെക്ഷൻ ആളുടെ അകത്തുള്ള
കോമ്പൻസേഷൻസ് എല്ലാരും ചുറ്റുമുട്ടും ഒരു ഒരു ഭയങ്കര ഒരു മെഡിസിൻ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഐ മീൻ ആ ഡിസെക്ഷൻ ഹാളിൽ ഒരു ടേബിൾ ഒരു ഒരു 15-20 ആൾക്ക് ഒരു ടേബിൾ ആയിരിക്കും. അതിൽ നിന്നാണ് പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മൾ ആ കൊല്ലം മൊത്തം അങ്ങനെ ഒരു ഒരു കോംബോ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഡിസെക്ഷൻ ഹാളിൽ പോകും. പിന്നെ കേട്ടിട്ടില്ല. അതും 75% അറ്റൻഡൻസ് വെക്കണം. എല്ലാ കൊല്ലം 75% അറ്റൻഡൻസ്. അതായത് പ്രാക്ടിക്കലില് പ്രാക്ടിക്കലിന് 75 വേണം, സെപ്പറേറ്റ് 75 വേണം, രണ്ടും കൂടി ചേർത്ത് 75. അങ്ങനെയല്ല ഒരു മാസത്തിൽ. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിന്റെ മെസ്സേജും പോകും. വീട്ടിലോട്ട് മെസ്സേജ് പോകും. പിന്നെ എല്ലാ ഇന്റേണൽ എക്സാം. അത് ഞാൻ എന്റെ നമ്പറ കൊടുക്കാം. അപ്പോ എല്ലാ ദിവസവും മെസ്സേജ് പോകും. ഇന്റേണൽ പരീക്ഷ ഉണ്ടാവും എല്ലാ ദിവസവും. കേരളത്തിലാണെങ്കിൽ 3 ഇന്റേണൽ ഉള്ളു. അവർക്ക് ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഇന്റേണൽ വെച്ചിട്ടുണ്ടാവും. എല്ലാ ഓരോ സിസ്റ്റം അല്ലെങ്കിൽ എല്ലാ മാസവും ഓരോ ഇന്റേണൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ മാർക്കൊക്കെ അവിടെ പോകും. മാർക്കൊക്കെ വീട്ടിൽ പോകും. മീൻസ് വീട്ടിൽ നമ്പർ കൊടുത്ത് അവർക്ക് വീട്ടിൽ നമ്പർ കൊടുത്താൽ വീട്ടിൽ പോകും. എന്റെ എന്റെ വാപ്പയില് പറയുന്നത് നീ ഇപ്പൊ ഇംഗ്ലണ്ടിലാണോ അതോ കോളേജിലാണോ എന്ന് അറിയാൻ പറ്റില്ല. മെസ്സേജ് പോവായിരുന്നു. അതേ സിസ്റ്റം ആണ്. ഇത് വേറെ കോളേജിലൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അതന്നെ ഗവൺമെന്റ് കോളേജ് ഞാൻ ഒട്ടും കേട്ടില്ല. പ്രൈവറ്റ് കോളേജിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അനാറ്റമി കുറച്ച് നല്ല അത്യാവശ്യം നല്ല സ്ട്രിക്ട് ആയിരുന്നു. അപ്പൊ അങ്ങനെ മെസ്സേജ് പോകും. അങ്ങനെയാണ്. അപ്പൊ അനാറ്റമി കഷ്ടപ്പെട്ട് രാവിലെ അകത്ത് എത്തും. എത്തിപ്പിടിക്കും. ഡിസിഷൻ ആളിനെ കുറിച്ച് പറയുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് ഡേയ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭയങ്കര സ്മെല്ലൊക്കെയാണ്. പക്ഷേ ഞാൻ നോർമലി ഫിലിമിലൊക്കെ നമ്മള് കണ്ടിട്ടില്ലേ, ചില ഫിലിമിലൊക്കെ കൊറേ പിള്ളേര് ബോധം കെട്ട് വീഴുന്നു. നമ്മുടെ വയസ്സിൽ വെറും രണ്ട് ഗേൾസ് മാത്രമാണ്, രണ്ടു പേര് മാത്രമാണ് ബോധം കെട്ട് വീണൊന്നുമില്ല. അതും പേടി കൊണ്ട് ബോധം കെട്ട് വീണോന്നും പറയാൻ പറ്റില്ല. കാരണം കൊറേ നേരം ഒരു നിൽക്കും. സ്മെല്ല് കാരണം പിന്നെ ഡിസെക്ഷനോട് ഇരിക്കാനേ പറ്റത്തില്ല. ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോ ഡെഡ് ബോഡിക്ക് ചുറ്റും നിൽക്കാൻ കേടാവർ എന്നാണ് പറയാൻ സാധിക്കുന്നത്. അപ്പോ കൊറേ നേരം നിക്കുമ്പോ ഒരു റിഫ്ലക്സ് ആയിട്ട് തന്നെത്താന് പെയിന്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ പേടി എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു ഒരു അണ്ണീസ് ഉണ്ട് തുടക്കത്തിൽ. ഫസ്റ്റ് ടൈമിൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അന്നാ കാണുന്നത്. അപ്പോ സംഭവം നമുക്കൊരു ഡിസിഷൻ ബോക്സ് ഒക്കെ തരും. കൊറേ വിചാരിക്കും നമ്മളെന്ത് ഭയങ്കര ഗുണങ്ങളാണല്ലോ ഈ സ്കാൽപ്പ് ഇതൊക്കെ ഓർമ്മയില്ലെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇത് ടച്ച് വിട്ട് പോകും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ ദിവസവും അവർ എടുക്കുന്ന ടോപ്പിക് അത് തിയറി എടുക്കും. എന്നിട്ട് അതിന്റെ അവിടെ കൊണ്ടുപോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ഓരോ ഭാഗമായിട്ട് മുറിക്കും. അപ്പൊ പല സൈസ് പ്രോസസ്സ് ഉണ്ട്. പല രീതിയിൽ ഓരോ പ്രോസസ്സ് ഓരോ രീതിയിലാണ്. ചില പ്രോസസ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ചിലവര് മനസ്സിലാവണമെന്നില്ല. ചില ഒരു പ്രൊഫസറൊക്കെ ഞാൻ പറയുമായിരുന്നു, ചില ആക്ടറിയൊക്കെ നമ്മൾ ചോദിക്കും പറയുമ്പോൾ ഇറ്റ്സ് എൻ അൺനെയിംഡ് ആക്ടറി. അപ്പൊ അത് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ രീതിയിലൊക്കെ പോകും. പിന്നെ അങ്ങനെയാണ്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവര് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ കുറെ സമയം ബാക്കിയുണ്ടാവും നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ. ആ സമയത്ത് ഞങ്ങളുടെ സംസാരമാണ് മെയിനായിട്ടുള്ള കാര്യം. അവിടെ വെച്ചിട്ടാണ് നമ്മള് ആക്ച്വലി മിംഗിൾ ചെയ്യുന്നത്. കാരണം ബോയ്സും ഗേൾസും മിംഗിളാവുന്ന തന്നെ ഡിസെക്ഷൻ ഹാളിലാണ്. ഡിസെക്ഷൻ ഹാളിലാണ്. ഒരു ചെറിയൊരു ഒരു പോർഷൻ ആയി. മീൻസ് 20-25 പിള്ളേരായിരുന്നു ഉണ്ടാകുന്നത്. അത് തമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കമ്പനി ആവും. ഗേൾസ് ആണ് പറഞ്ഞുതരാറ് ബോയ്സിന് സാധാരണ. തിരിച്ചുണ്ട്. ഇപ്പൊ അവര് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മള് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് ഓരോ ഭാഗത്തോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൊറേ പിള്ളേരുണ്ടാവും ഇത് ചെയ്യാൻ വേണ്ടി. ഞങ്ങളൊന്നും ആ കൂട്ടത്തിലില്ല. എനിക്ക് എനിക്ക് മുറിക്കണ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ ഭാഗങ്ങള്. എന്നിട്ട് അപ്പൊ അതിങ്ങനെ നിക്കുമ്പോ ഒരു ബാച്ചില് 150 പേരുടെ ബാച്ചില് 5-6 ബോഡി കടാവറുകളാണ് കിട്ടുക. അപ്പൊ അത് 25 എല്ലാരും ഡിവൈഡ് ചെയ്ത് പോകും. ആ യൂണിറ്റിലുള്ളവര് ആ ഒരു കടാവർ ഹെഡ് ടു ഫുട്ട്. അങ്ങനെ ഹെഡ് ആദ്യം അപ്പർ ലിംബ് എടുക്കും, പിന്നെ ലോവർ ലിംബ്, പിന്നെ തൊറാക്സ്, പിന്നെ ഹെഡ്, അങ്ങനെ എല്ലാം ഡിസെക്ട് ചെയ്തോണ്ടിരിക്കും. ഹെഡ് എന്ന് തലച്ചോറ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഡ്രില്ലിംഗ് മെഷീനൊക്കെ
എന്നിട്ട് അത് അതിന് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പഠിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്കുള്ള സമയം കൊറേ ഡൗട്ട് ഒക്കെ ചോദിച്ചിട്ട് കൊറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ഡൗട്ട് പറഞ്ഞു തരുമോന്ന് ചോദിച്ചിട്ട് കൊറേ ഫ്രണ്ട്സിനുണ്ട്. ഡിസക്ഷൻ ഹാളിലെ ടേബിൾ ഭയങ്കര, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ അതാണ്. ഡിസക്ഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ കൊറേ കാര്യങ്ങൾ അതിൽ നിന്ന് നടക്കുന്ന ഒരു ടേബിളാണ്. കൊറേ പേര് നല്ല ഫ്രണ്ട്സായി മാറും, ഫ്രണ്ട്സായി മാറും. അത് പതിയെ മീൻസ് അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിൽ അവര് റിലേഷൻ ആവും, അങ്ങനെയൊക്കെ പോകും. പിന്നെ കൊറേ പേര് വെറുതെ സംസാരിച്ചോണ്ടിരിക്കും. പിന്നെ കൊറേ തമിഴും കൊറേ ആൾക്കാരെയൊക്കെ പഠിച്ചതും അവിടെ വെച്ച്. അങ്ങനെയാണ് തമിഴ് നമ്മൾ അധികം പഠിക്കുന്നത് അവിടെ. അങ്ങനെയാണ് ഗേൾസ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സംസാരം തുടങ്ങുന്നു. അവരെ ഫ്രണ്ട്സ് ആവുന്നത് ഡിസ്കഷൻ ആണല്ലോ. പിന്നെ ബയോക്കും എല്ലാത്തിലും ലാബുണ്ട്. ഇതുപോലെ ഫിസിയോളജി ലാബുണ്ട്, ബയോക്കും ലാബുണ്ട്. അങ്ങനെ ഫിസിയോളജി ലാബ് പിന്നെ നമ്മള് അത്രയും ഈ എന്താണ് 25 പേര് ഒരുമിച്ച് മീൻസ് ഡിസക്ഷൻ ഹാളിൽ കിട്ടുന്ന ഒരു എന്താണ് പറയാ അത്രയും ഇത് കിട്ടത്തില്ല ബാക്കി ലാബിലും. പിന്നെ അവിടെ ഇത് ബ്ലഡ് എടുക്കുന്ന പരിപാടി ഇതൊക്കെ നിങ്ങൾ ഏതെങ്കിലും മറ്റേ പ്രിയാണ് ഏതൊരു പടത്തിലുണ്ടല്ലോ ബ്ലഡ് എടുക്കുന്ന പരിപാടിയില്ലേ. ഞാൻ അത് ചില ചിലർക്കൊക്കെ പേടിയാണ് എടുക്കാൻ, എനിക്കാണെങ്കിൽ തീരെ പേടിയില്ല. അപ്പൊ ഞാൻ അതായത് പെമ്പിളേക്ക് കുത്താൻ പേടിയിരിക്കും. പിന്നെ കുത്തിക്കൊടുക്കും അല്ല, ചില ദിവസങ്ങളിലൊക്കെ 5-6 പേരിലൊക്കെ കുത്ത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരും. എന്നിട്ട് ഇങ്ങനെ അത് കോട്ടിലൊക്കെ ആവും. കോട്ട് പല സൈസ് പെമ്പിള്ളേർക്ക് ഇത് കൊടുക്കാനായിട്ട് ചോര ചോര കൊണ്ട് ചരിത്രം. പിന്നെ ബയോകെമിസ്ട്രി ആളാണ്. ബയോകെമിസ്ട്രി ആളില് ഒരു ചെറിയ പ്രൊഫഷണൽ ആളാണ്. അവിടെ യൂറിൻ കൊടുക്കാൻ അവിടെ കുറച്ച് കറക്റ്റ് ആയിട്ട് ചെയ്യണം. കാരണം അവിടെ ചില ഫ്ലെയിമും കുറെ റിയാക്ടൻസും ചെയ്യുന്നുണ്ട്. അവിടെ നോക്കാൻ കുറേ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, പൊട്ടിക്കുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ അവിടെ കറക്റ്റ് ആയിട്ട്. പിന്നെ തിയറി തിയറി ആദ്യത്തെ തിയറി ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു. ഇവൻ മാത്രം ഫ്രണ്ടി പോയിരിക്കുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെന്തായാലും ഞാൻ ഇവൻ കിരൺ ഒക്കെ ബാക്കി പോയിരുന്നു ഗെയിം കളിക്കലും ഇതൊക്കെ ആയിരുന്നു. കൊറേ ക്ലാസ്സുകൾ കേട്ട് കഴിയുമ്പോ പിന്നെ നമുക്കെല്ലാം ഭയങ്കര ഡീപ്പായിട്ടാണ്. നമ്മള് പ്ലസ് ടു പഠിച്ചത് പ്രശ്നമാണ്. പ്രശ്നം വെച്ചാൽ എവിടെയെല്ലാം വെച്ചൊന്നും മിസ്സായാ പിന്നെ കണ്ടിന്യൂഷൻ കിട്ടില്ല. ഒരുമാതിരി ഇടയ്ക്ക് ഒരു ലെക്ചറിൽ വെച്ചാൽ എവിടെയെല്ലാം വെച്ചൊന്ന് മൈൻഡ് ഇതായി പോയാ പിന്നെ കണ്ടിന്യൂഷൻ കിട്ടില്ല. പിന്നെ അത് പിന്നെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കാണും. നന്നായി പഠിച്ചിട്ട് തന്നെ കുറെ പേരുണ്ടാവും. അവരാണ് അവര് ആൻസർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് കൂടുതൽ കൂടുതൽ ഡൗണായിക്കൊണ്ടിരിക്കും. നമ്മുടെ സെൽഫ് എസ്റ്റീം ഇങ്ങനെ ഓരോ ക്ലാസ് ആകും. പിന്നെ പ്രൊഫസേഴ്സ് ചോദ്യം ചോദിക്കും, അപ്പോഴും ഒന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട. പിന്നെ ചോദ്യം ഇങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടൊക്കെ വരും. പിന്നെ സീനിയേഴ്സ് പറയും ബാക്കി ഇരിക്കുന്നവരെ ഫ്രണ്ടില് സ്ഥലം ഉണ്ടാവില്ല. ബാക്ക് ഏറ്റവും ബാക്ക് ബെഞ്ച് മാത്രം ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ മിക്കപ്പോഴും. മിക്കപ്പോഴും കാരണം ഫ്രണ്ടിൽ കുറെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. എല്ലാരും സേഫ് സോൺ മിഡിൽ ആണെന്ന് പറഞ്ഞിട്ട് മിഡിൽ പോയിരിക്കും കുറച്ച് പേര്. ഞങ്ങള് പോകുമ്പോഴത്തേക്കും നോർമലി ചെല്ലാൻ തന്നെ ഫുഡ് കഴിച്ചിട്ട് ചെല്ലാൻ തന്നെ കുറച്ച് പേര്. ഡിസക്ഷൻ ഹാളിൽ തന്നെ ഇടയ്ക്ക് ലേറ്റ് ആവും. എന്നിട്ട് ഇവന്മാരെ ആരെങ്കിലും ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പോകുമ്പോ അവന്മാരുടെ കൂടെ അങ്ങനെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ആ പെരിയില് 10 നിൽക്കാം. അങ്ങനെയൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു അല്ലേ. കോളേജിന്റെ ഭാഗത്തും സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഹിസ്റ്റോളജി ലാബ് എന്തായിരുന്നു ഹിസ്റ്റോളജി ലാബ്. അതുണ്ട്. അതില് പടം വരയ്ക്കണം. അങ്ങനെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് രസമായിരുന്നു. പിന്നെ കുറെ കുറച്ച് കഴിഞ്ഞപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയി തുടങ്ങി. പിന്നെ കോളേജിൽ പ്രോഗ്രാമുകളൊക്കെ വന്നു തുടങ്ങി. നമ്മള് കൊറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആദ്യം തമിഴ് മണ്ഡലം. തമിഴ് മണ്ഡലം എന്ന് പറഞ്ഞാല് ആ പ്രോഗ്രാമില് ഒരു വാക്ക് പോലും ഇംഗ്ലീഷോ വേറെ ഒരു ഭാഷയും ഉപയോഗിക്കില്ല. പക്ക പ്യുവർ തമിഴായിരിക്കും ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് നമ്മൾ പോയി അവിടുന്ന് പോയി മീൻസ് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് എല്ലാരും പോകണം സീനിയേഴ്സ് പറയും എല്ലാരും അവിടെ ഉണ്ടാവണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് സീനിയേഴ്സ് പറയും എല്ലാരും അവിടെ ഉണ്ടാവണം ഇവം പാട്ടിന് പോവായിരുന്നു അത് കോമഡി എന്താന്ന് വെച്ചാൽ ആ ഫസ്റ്റ് ഇയറിന് അവിടെ പോയിരുന്നപ്പോ പുക പോയ ഒരു അവസ്ഥയാണ് സത്യം തമിഴ് എന്ന് പറയാം നോർമലി നമ്മൾ സംസാരിക്കുന്ന തമിഴ് പോലും അല്ല ഭയങ്കര ഒരു സാഹിത്യം മീൻസ് തമിഴ് അവര് തമിഴ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പക്ഷെ തേർഡ് ഇയർ ആയപ്പോഴത്തേനും ഞങ്ങള് കൂടിയിട്ട് നടത്തുന്ന വല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആദ്യത്തെ പ്രാവശ്യം അതാണ് ചില ഇംപ്രഷൻസ് ആണ് നമ്മൾ ആദ്യം അത് വലിയ ഗുണമില്ല എന്നുള്ള രീതിയിലെ കാരണം നമുക്കൊരു ഒന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സാഹിത്യം അവര് തമിഴില് പറയും ഒന്നും മനസ്സിലാവില്ല പക്ഷെ തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേനും നമുക്കും ഭാഷയൊക്കെ ഒന്ന് മനസ്സിലായി തുടങ്ങിയപ്പോ നല്ല രസമുള്ള പ്രോഗ്രാംസ് ആണ് പിന്നെ ആ പ്രോഗ്രാം തന്നെ കൊറേയൊക്കെ ഇമ്പ്രൂവ് ആയി അതില് ഈ തമിഴ് മണ്ഡലത്തില് ഞാനിങ്ങനെ കോളേജ് ആയില്ലോ എന്ന് വിചാരിച്ച് എല്ലാത്തിലും പങ്കെടുക്കണോന്നുള്ള ഒരു ഇതില് പോയിട്ട് ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഡ്രോയിങ് കോമ്പറ്റീഷന് പോയായിരുന്നു എന്നിട്ട് ഇവൻ ഞങ്ങൾ വിചാരിച്ചു ഇവൻ വരയ്ക്കാറായിരുന്നു എന്നിട്ട് ഞങ്ങള് വരച്ചൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കായിരുന്നു വരച്ചൊക്കെ പ്രൊഫസേഴ്സ് വന്നിങ്ങനെ ഒരു നമ്മുടെ സ്കൂൾ എക്സിബിഷൻ ഒക്കെ എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോ പടമൊക്കെ വരച്ചുമ്പോ നല്ല അടിപൊളി പടങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് വന്നു നോക്കുമ്പോ ഒരു മറ്റേ പിള്ളേരൊക്കെ വരച്ചു വെച്ചേക്കുന്ന ഒരു പടം പോലെ വീട് കുടം മല ഞാൻ എട്ടില്ല നാലിൽ തൊട്ടിട്ട് ഒരേ ഒരു പടം വരയ്ക്കും രണ്ട് മല ഒരു അരി എന്നിട്ട് അത് ഡിസ്പ്ലേ ചെയ്തു അതാണ് അവരെ അവിടെയുള്ള എല്ലാ പ്രൊഫസേഴ്സും കണ്ട് ആരേന്ന് വരച്ചെന്ന് ചോദിച്ചിട്ട് പോയി അതുപോലെ സോപ്പ് കാർവിംഗും മറ്റും സോപ്പ് കാർവിംഗ് സോപ്പില് നമ്മള് ഒരു സോപ്പ് കൊണ്ടുപോയിട്ട് അതില് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടി അതിലും നമ്മുടെ ആശാൻ പോയായിരുന്നു അതിന് ആക്ച്വലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ എല്ലാരും നന്നായി ചെയ്തു ഞാനും ചെയ്തു ഞാനും എന്റെ കൂട്ടുകാരനും പോയി ചെയ്തു എന്നിട്ട് അതിന് കൺസലേഷൻ പ്രൈസ് കിട്ടി നന്നായി ഫസ്റ്റ് ഇയർ അല്ലേ കൺസലേഷൻ പ്രൈസ് ആണോ അതോ പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷൻ അല്ല സ്പെഷ്യൽ മെൻഷൻ എസ് ടി എം ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒഡി സ്പെഷ്യൽ മെൻഷൻ ഫോർ ബെസ്റ്റ് ടോപ്പർ പക്ഷെ അത് ക്വാണ്ടിറ്റി ഞങ്ങൾ ഉണ്ടായിരുന്നില്ല അതിനുമ്പ് ഞങ്ങൾ മുങ്ങിയായിരുന്നു എന്തായാലും അലങ്കരിക്കും എന്നുള്ള ഒരു ഇതില് ഞങ്ങൾ മുങ്ങിയായിരുന്നു അവർ കാരണം ബാക്കിയുള്ളവരൊക്കെ ടൂൾസ് ഒക്കെ കൊടുന്ന് കറക്റ്റ് കാറൊക്കെ ചെയ്തെടുത്തു അന്ന് എന്താ സോഫ്റ്റ് കാറിംഗ് പോലും അറിയില്ല ബാക്കിയുള്ളവര് സ്പെഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കൊടുന്ന് ചെയ്ത് അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങളുണ്ട് ഫുഡ് കുക്ക് ചെയ്യാതെ ഫുഡ് ഉണ്ടാക്കുക പിന്നെ നമുക്ക് എക്സസി പോലെ എക്സസി കൾച്ചർ ആ ഒരു ടൈപ്പ് പിന്നെ ടാമണൈഡ് ഞങ്ങളുടെ സ്പോർട്സ് ഇവന്റിന്റെ പേരാണ് ടാമണൈഡ് കൾച്ചറൽ ഇവന്റിന്റെ പേരാണ് എക്സസി നടക്കുന്നില്ല ടാമണൈഡ് എല്ലാം ഇന്റർ ബാച്ച് തമ്മിൽ ഫുൾ മാച്ച് ഷെഡ്യൂൾ എല്ലാം ഉണ്ടാവും ഫുട്ബോള് ക്രിക്കറ്റ് കൊക്കോ വോളിബോള് അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സ്പോർട്സും ഉണ്ടാവും ഭയങ്കര വാശിയേറിയ മത്സരമാണ് ആക്ച്വലി ഫുട്ബോൾ ടീമിന്റെ റാമോസ് ആണ് ആരും ഇല്ലാത്തപ്പോ തന്നെ ഉണ്ട് തലയടിച്ച് വീഴുന്നതാണ് അത് കോമഡി അതൊക്കെ പറയാം അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു കണ്ടിന്യൂഷനിൽ പറയാൻ പറ്റില്ല അവിടെ ഒരു സമയത്ത് ഒരു പ്രോഗ്രാം ഒരു ഇവന്റ് ഒരു ഇൻസിഡന്റ് അങ്ങനെ പലതും ഓർത്തെടുത്ത് പറയാനേ പറ്റുള്ളൂ പിന്നെ ഹോസ്റ്റലിൽ വന്ന അങ്ങനെ പണിയെടുപ്പിക്കല് മീൻസ് ഇങ്ങനെ ഫുഡ് എടുത്ത് കൊടുക്കുക ഹോസ്റ്റലിൽ ഞാൻ പറഞ്ഞില്ല അതുപോലെ ഫുഡ് സീനിയേഴ്സിന് ഫുഡ് എടുത്ത് കൊടുക്കുന്ന ഒരു പരിപാടി പിന്നെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിന് വേറൊരു എപ്പിസോഡ് വേണ്ടി വരുമായിരിക്കും മീറ്റിംഗ്സ് എല്ലാം കൂടി ചേർത്ത് ഞങ്ങള് ഒരു എപ്പിസോഡ് ആക്കുന്നതാണ് ഒരു സീനിയേഴ്സിന്റെ മീറ്റിംഗ് മീറ്റിംഗിന്റെ ഫുൾ ഞങ്ങളൊരു വീഡിയോയിൽ എടുക്കുന്നുണ്ട് അതൊരു സംഭവമായ ഒരു വർഷം കൊണ്ട് ഞാൻ വെയിറ്റ് വരെ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ വെയിറ്റ് വരെ അവിടെ ഡാൻസ് കളിച്ചൊക്കെ വെയിറ്റ് അത് പറയാം ഞങ്ങള് എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാം പിന്നെ അങ്ങനെ ഫസ്റ്റ് ഇയർ എല്ലാരും പരിചയപ്പെട്ടു സമയം എടുത്തു പിന്നെ ഞങ്ങള് ബോയ്സ് എല്ലാരും കൂടി മീൻസ് ഞങ്ങള് വണ്ടി അങ്ങനെ ഒന്നും ഇല്ലല്ലോ
അപ്പൊ ബസ് കയറാനും അറിയില്ല. ഏറ്റവും അവിടെ എന്താ മറ്റേ ഈ വീട്ടുകാരൊക്കെ പറയില്ലേ, ഞാൻ സ്കൂളിൽ പോയത് ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ നടന്ന് ഇതൊക്കെ കഴിഞ്ഞ അതുപോലെ പറയാൻ ഞങ്ങൾക്കും ഉണ്ട്. കാരണം ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരു റൂൾ എന്ന് വെച്ചാ ബാഗ് എടുക്കാൻ പാടില്ല, ബുക്ക് കൈ പിടിക്കണം. അതും ഒരു മീറ്റിംഗിൽ പറഞ്ഞു ബുക്ക് എല്ലാം കൈ പിടിച്ചിട്ടേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്തെയ്യാ നമ്മള് നമ്മള് ഫസ്റ്റ് ഡേ രണ്ടു മൂന്ന് ദിവസം എല്ലാ കയറ്റിയിട്ട് കൊണ്ടുപോകും. ഇവൻ അവസാന ദിവസം വരെ കൊണ്ടുപോയി, പിന്നെ എല്ലാ ബുക്കും ഇങ്ങനെ വലിയൊരു ഇതായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. പിന്നെ പോകെ പോകെ നമ്മള് ഒരു നോട്ട്ബുക്ക് മാത്രമാവും, പിന്നെ അവസാനം ലാസ്റ്റ് ആകുമ്പോ റെക്കോർഡ് മാത്രമാവും. പിന്നെ ഒരു കൊട പിടിക്കാൻ പാടില്ല. പിന്നെ ഈ ഞങ്ങളുടെ ഹോസ്റ്റലും കോളേജും തമ്മിൽ ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവില്ലേ, ഒന്നര കിലോമീറ്റർ നടക്കാനുള്ള ദൂരമുണ്ട്. ഡെയിലി നാല് പ്രാവശ്യം അല്ല ഒരു ആറ് പ്രാവശ്യമെങ്കിലും മിനിമം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഫുഡ് കഴിക്കാൻ വരണം, രാവിലെ പോവും, രാവിലെ പോവും, ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വരും, പിന്നെ തിരിച്ചു പോവും, പിന്നെ ഇടയ്ക്ക് രാവിലെ ഇവിടെ ഭയങ്കര വെയിലാണ്. കേരളം പോലെ ഒന്നുമല്ല ഇവിടെ, റേഡിയേഷൻ പോലെ ഇങ്ങനെ മുഖത്തോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വെയിലാണ്. നല്ല വെയിലത്ത് കൊട പോലും പിടിക്കാണ്ട് കൊട പിടിക്കാൻ പാടില്ല, ബാഗ് ഇടാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ബുക്ക് പിടിച്ചോണ്ട് നടക്കാറുണ്ടായിരുന്നു ഡെയിലി ഒരു വർഷത്തെ. ആ നടത്തവും ഒരു സൈസ് മിങ്കിളിംഗ് ആയിരുന്നു. അപ്പൊ നടക്കുന്നവര് പക്ഷെ ഈ ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നെ ഫുൾ കോളേജാണ്. കോളേജിന്റെ ഇത് ഗ്രൗണ്ടിൽ കൂടെ ഗ്രൗണ്ടിന്റെ സൈഡിലൂടെ സൈഡിലൂടെയൊക്കെയാണ്. കോളേജിന് വലിയ ഭയങ്കര വലിയ കോളേജ്, 216 ഏക്കറിൽ എന്തോ അത്ര വിസ്തൃതിയിൽ നിൽക്കുന്ന ഒരു കോളേജാണ് ഈ കോളേജ്. പക്ഷെ ഇതിന്റെ മെയിൻ സാധനങ്ങളൊക്കെ നടുവിൽ കൊടുത്ത് വെച്ചേക്കും. അതെ, അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഒരു ട്രയാംഗിൾ പോലെയാണ്, ഹോസ്പിറ്റൽ കോളേജ് ഹോസ്റ്റലിൽ ട്രയാംഗിൾ പോലെ ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം. പിന്നെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നമ്മള് ചായ പിടിക്കാൻ പോകും ഡെയിലി. ചായ ഹോസ്റ്റലില്ലായിരുന്നു, അപ്പൊ ചായ പിടിക്കാൻ പോകുന്നത് പിന്നെയും കുറെ ദൂരമുള്ള അവിടെ അടുത്തൊന്നും ചായക്കട ഇല്ലായിരുന്നു. പിന്നെ ഒരു കൊറേ ദൂരം നടന്നിട്ടാണ് ചായ പിടിക്കാൻ പോണത് ഡെയിലി. അതായത് ഞങ്ങള് വരുമ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് വലിയ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തീർന്നോടെ ചുറ്റും ഭയങ്കരമായിട്ട്. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതൊരു 500 kilometers നടന്ന്, 500 meters നടന്ന് പോയിട്ടാണ് ചായ കുടിച്ചോണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു കടയാണ്. നമ്മളിപ്പോ അതാ നമ്മള് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, ഞങ്ങളെല്ലാരും കൂടി പോകുന്ന ഒരു സ്പോട്ടാണ്, മേരി ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഒരു കട. ഈ മറ്റേ ഫ്രൈഡ് ചിക്കൻ, ചിക്കനും ഒക്കെ പോലത്തെ ചിക്കനൊക്കെ കിട്ടുന്ന ചിക്കനും പിന്നെ ഐസ്ക്രീമും എല്ലാം കിട്ടും, വെജും എല്ലാം കിട്ടും. അപ്പൊ അതൊക്കെ കിട്ടുന്ന ഒരു കടയായിരുന്നു. അതാണ് ഞങ്ങള് ആമ്പിള്ളേര് അന്ന് ഗേൾസിനോടൊന്നും അത്ര കമ്പനി ആയിട്ടില്ല, അവരും പിന്നെ പുറത്തു വരാനുള്ള അത്രയും ഒരു കമ്പനി ഒന്നും ആയില്ല നമ്മള്. പിന്നെ ഞങ്ങള് ബോയ്സ് ഒരു 5-6 രണ്ടു പ്രാവശ്യം ഞങ്ങള് ഇവിടുന്ന് ബസ്സൊക്കെ കയറി, ബസ്സൊക്കെ ആൾക്കാരോട് ഇവിടെയുള്ള ലോക്കേഷനോട് ചോദിച്ചിട്ടാണ് പോവാ, ഈ ബസ് അങ്ങോട്ട് പോവാ ചേട്ടാ, ഈ ബസ് അങ്ങോട്ട് പോവാണോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മള് കേറി. ബസ് വായിക്കാനറിയില്ലല്ലോ, പറയാൻ വായിക്കാൻ ഇപ്പോഴും അറിയില്ല. ഞാൻ തിരുനെൽവേലി എന്നുള്ള വാക്ക് ചില പാളയംകോട്ട അതൊക്കെ അറിയാം, ചെറിയ ചെറിയ വാക്കൊക്കെ അറിയാം. ഞങ്ങളൊരു സ്പോട്ട് ആയിരുന്നു ഈ മേരി ബ്രൗൺ എന്ന് പറഞ്ഞ കട. കട ഇപ്പൊ പൂട്ടിപ്പോയി, KFC ഓപ്പോസിറ്റ് വന്നു. അതാണ് KFC വന്നു. അപ്പൊ ഇനിയുള്ള അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവാം. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങി, പകുതി ആകുമ്പോഴത്തേക്കും 20 minutes. അതാണ് ഫസ്റ്റ് വീഡിയോ നമ്മള് പറഞ്ഞല്ലേ, പറഞ്ഞോണ്ടിരിക്കുന്ന നമ്മളൊരു കണ്ടിന്യൂഷൻ എങ്ങനെയാണ് 40 something ടൈം ആവുന്നത്. ഇതിപ്പോ പെട്ടെന്ന് നമുക്ക് ഒരു ഇന്ററപ്ഷൻ വന്നിട്ട് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ ടൈം കുറച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടുതൽ നമ്മള് ഹോസ്റ്റലിനോട് ഏകദേശം അഡ്ജസ്റ്റഡ് ആയിട്ട് നമ്മള് ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലാണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റബിൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പൊ താങ്ക്സ്. ഓക്കേ, ബൈ.